നമസ്കാരം വ്യോമ പ്രതിരോധത്തിൽ വിദേശി സ്വദേശി മിസൈലുകളുടെ സംഗമം ഒരുക്കി കരുത്തു വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രയം മിസൈലുകൾ അതിർത്തി മേഖലകളിൽ കാവലൊരുക്കുമ്പോൾ പ്രതിരോധ ഗവേഷക വികസന കേന്ദ്രം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന മിസൈൽ വേദ സംവിധാനം ശത്രുവിൻ്റെ മിസൈലുകൾ തകർക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈൽ വൈകാതെ സേനയുടെ ഭാഗമാകും പ്രോഗ്രാം എ ഡി എന്ന കോഡ് നാമമുള്ള ഡി ആർ ഡി ഒ പദ്ധതിയിലൂടെ ദീർഘഹസ്ര ദൂര മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കും പൃഥ്വി എയർ ഡിഫൻസ് അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസ് എന്നിവയുൾപ്പെട്ട എ ഡി മിസൈലുകൾ ഡൽഹി മുംബൈ എന്നീ വൻ നഗരങ്ങൾക്ക് വ്യോമപ്രതിരോധം ഒരുക്കുകയും ചെയ്യും റഷ്യയിൽ നിന്നും ലഭിക്കുന്ന അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഇന്ത്യ ആദ്യം സജ്ജമാക്കുക പടിഞ്ഞാറൻ അതിർത്തിയിലാകും പ്രധാനമായും ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനെ തന്നെ വടക്ക് കിഴക്ക് അതിർത്തി മേഖലകളിൽ ചൈനയെ ലക്ഷ്യമിട്ടും മിസൈലുകൾ പിന്നാലെ സജ്ജമാക്കും ഇന്ത്യയ്ക്കുള്ള മിസൈലുകളുടെ വിതരണം ആരംഭിച്ചതായി റഷ്യയുടെ മിലിറ്ററി സാങ്കേതിക സഹകരണ ഫെഡറൽ സർവീസ് ഡയറക്ടർ ദിമിത്രി ഷുഗേ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫിലൂടെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ദക്ഷിണേന്ത്യൻ മേഖലയിൽ അവഗണിക്കാൻ പറ്റാത്ത സൈനിക ശക്തിയായി ഇന്ത്യയെ മാറ്റുന്നതിൽ എസ് ഫോർ ഹൺഡ്രഡ് നിർണായക പങ്കുവഹിക്കും വഹിക്കും കോടി രൂപയ്ക്ക് അഞ്ച് യൂണിറ്റുകളാണ് വ്യോമസേനയ്ക്കായി ഇന്ത്യ വാങ്ങുന്നത് ഇതിൽ ആദ്യത്തേതിന്റെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതേസമയം ശത്രുസേനയ്ക്ക് കടക്കാനാകാത്ത വിധം ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ ഇതുവഴി ആകാശ ആകാശക്കാവലൊരുക്കാം ആക്രമണ ലക്ഷ്യത്തോടെയല്ല മിസൈലുകൾ ഇന്ത്യ സ്വന്തമാക്കുന്നത് മറിച്ച് ആക്രമണവും നേരിടാൻ തങ്ങൾക്ക് കെൽപ്പുണ്ടെന്ന മുന്നറിയിപ്പ് അയൽരാജ്യങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ആക്രമണമല്ല പ്രതിരോധമാണ് എസ് പ്രതിരോധമാണ്ഡ്രഡിന്റെ പ്രാഥമിക ദൗത്യവും റഷ്യയുമായുള്ള ഈ കരാറിലൂടെ ഒരേ സമയം യു എസിനെയും ചൈനയെയും ഇന്ത്യ ചൊടിപ്പിച്ചിരുന്നു റഷ്യയുമായി പ്രതിരോധ കരാർ ഒപ്പുവച്ചതിലാണ് യു എസിന്റെ എതിർപ്പ് മിസൈലുകൾ തങ്ങളെ നേരിടാൻ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ചൈനയ്ക്ക് വ്യക്തമായിട്ടറിയാം പലതരം മിസൈലുകൾ റഡാറുകൾ മിസൈൽ ഘടിപ്പിക്കുന്ന വാഹനം എന്നിവയടങ്ങുന്ന വ്യോമ പ്രതിരോധ മിസൈൽ യൂണിറ്റ് റഷ്യൻ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഈ വർഷം അവസാനം ഇന്ത്യയിൽ പരീക്ഷിക്കും അടുത്ത ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവ അതിർത്തിയിൽ സജ്ജമാക്കും ഇരുപത്തിമൂന്നിനകം അഞ്ച് യൂണിറ്റുകളും ഇന്ത്യക്ക് ലഭിക്കും മിസൈലുകൾ പ്രവർത്തിക്കാനുള്ള പരിശീലനത്തിനായി വ്യോമസേനാംഗങ്ങളെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യ റഷ്യയിലേക്ക് അയച്ചിരുന്നു പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ആകാശമാർഗമുള്ള ഏത് ആക്രമണവും നേരിടാൻ മിസൈലിന് ശേഷിയുണ്ട്